അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം ഔട്ട്ലെറ്റ് സപ്ലൈകോക്ക് മുന്നിൽ അതിജീവന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിലക്കയറ്റം തടയാനുള്ള യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനാൽ പ്രതിഷേധക്കാർ സപ്ലൈകോയുടെ മുന്നിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. കോടി രൂപ ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് അന്ന് ബജറ്റ് അവതരിച്ചപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രസ്താവിച്ചു. ഇന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ പാദസേവ ചെയ്യുന്ന സപ്ലൈകോയുടെ എം ഡി ആണ് അദ്ദേഹം. അദ്ദേഹം പിണറായി സർക്കാരിന് വേണ്ടിക്കൊണ്ട് പാദസേവ ചെയ്തുകൊണ്ടാണ് ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന് അദ്ദേഹം സസ്പെൻഷൻ ചെയ്തത്. ഞങ്ങൾ ചോദിക്കുന്നു, സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ എന്താണ് അവിടുത്തെ ജീവനക്കാർ എഴുതി വെക്കേണ്ടത്? സാധനങ്ങൾ ഉണ്ട് എന്നാണ് എഴുതി വെക്കേണ്ടത്? സർക്കാർ മറുപടി പറയണം. സർക്കാരിന് നേരെയായിക്കൊണ്ട് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആ പ്രതിഷേധങ്ങളെയാകട്ടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനവുമായി കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാർ കേരളത്തിന് അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ വെൽഫെയർ പാർട്ടി പറയുന്നു, ഇടതുപക്ഷത്തിനോട് പറയുന്നു, കേരളത്തിന്റെ മുന്നിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നിടത്തോളം കാലം 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിന് അധികാരത്തിൽ വരില്ല. ഇടതുപക്ഷത്തിന് അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുവാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കൊണ്ട് വെൽഫെയർ പാർട്ടി ഇന്ന് ഇന്ത്യ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ പറയും വിലക്കയറ്റം കൊടിമുടി കയറുമ്പോൾ അധികാരികളെ നിങ്ങൾ എന്തെടുക്കുകയാണ്? വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ഔട്ട്ലെറ്റ് സപ്ലൈകോക്ക് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ട് അതിജീവന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധം വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങൾക്കും വില ദിവസവും ഉയരുകയാണെന്നും ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിലക്കയറ്റത്തിനെതിരെയായി യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ഷിഹാബ് മാസ്റ്റർ പറഞ്ഞു. 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന് കപട വാഗ്ദാനം ജനങ്ങൾക്ക് നൽകി എല്ലാം ശരിയാക്കാൻ കയറി വന്നവർ ജനങ്ങളെ വിലക്കയറ്റത്തിൽ കൊല്ലുകയാണെന്നും കാപ്പറ്റ്യം നിറഞ്ഞ തൊഴിലാളി പാർട്ടിയുടെ ഭരണം കേരള ജനതയ്ക്ക് ഭാരമായി മാറിയിരിക്കുന്നുവെന്നും കേരളത്തിൽ ഇത്രത്തോളം മോശപ്പെട്ട ഭരണം മുമ്പുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. സക്കീർ അരിമ്പ്ര, ആഷിഖ് ചാത്തോലി, സാബിറ ഹുസൈൻ, നാജിയ മോസിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അബ്ദുൽ മജീദ്, ഇക്ബാൽ കെ വി, മുഹമ്മദ് അലി സി ഡി, റഷീദ് കൂറ്റിരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. ലോകോത്തര കമ്പനികളുടെ വസ്ത്രവൈവിധ്യങ്ങളുടെ സാക്ഷാത്കാരവുമായി നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. 4 ഷർട്ടുകൾ വെറും 1000 രൂപ മാത്രം. വിലക്കുറവിന്റെയും പുതുമയുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന സെലക്ഷനുമായി എല്ലാവിധ ഫാൻസി ഐറ്റംസ് കൂടാതെ വിവിധ കമ്പനികളുടെ ഷൂ, കോസ്മെറ്റിക്സ്, പാദരക്ഷകൾ, വാച്ചുകൾ, കുരുന്നു ഹൃദയങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചാരുതയേകി വിശാലമായ ടോയ്സ് കളക്ഷൻസ്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും ഉല്ലാസിൽ ലഭ്യമാണ്. ഉല്ലാസ് ഫാൻസി ഫുട്വെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, PMSA ജംഗ്ഷൻ, ആദവനാട്, കാട്ടിലങ്ങാടി.